നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രദോഷ വ്രതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഭഗവാൻ ശ്രീ പരമേശ്വരന് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് കറുത്ത പക്ഷത്തിലെയും വെളുത്ത പക്ഷത്തിലെയും ത്രയോദശി തിഥി വരുന്ന പ്രദോഷ ദിനം സന്ധ്യയ്ക്ക് ത്രയോദശി തിഥി വരുന്ന ദിവസമാണ് പ്രദോഷമായി കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടിന് മകരമാസത്തിലെ ശുക്ലപക്ഷ പ്രദോഷമാണ് ശിവഭഗവാന്റെ തിരുനാളായ തിരുവാതിര നക്ഷത്രം വരുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പ്രദോഷം അത്യപൂർവ സവിശേഷത നിറഞ്ഞതാണ് അതിനാൽ കാര്യസിദ്ധി ആഗ്രഹിക്കുന്ന ഭക്തർ ഈ പ്രദോഷവ്രതം നോറ്റാൽ അതിവേഗം അഭീഷ്ടസിദ്ധി ലഭിക്കുന്നതാണ് പ്രദോഷ പ്രദോഷസന്ധിയിൽ ശിവനാമം ഭക്തിയോടെ ജപിച്ചാൽ ആയുരാരോഗ്യം പാപമുക്തി ഐശ്വര്യം സത്കീർത്തി എന്നിവയെല്ലാം ലഭിക്കുന്നതാണ് വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ അന്നേ ദിവസം സന്ധ്യയ്ക്ക് ശിവക്ഷേത്ര ദർശനം നടത്തി പ്രദോഷ പൂജ തൊഴുന്നത് അതിവിശിഷ്ടമാണ് പൂജാസമയത്ത് നിരന്തരം ഓം നമശിവായ മന്ത്രം ജപിച്ചു കൊണ്ടേയിരിക്കുക പാർവതി ദേവിയുടെ മുന്നിൽ ഭഗവാൻ നടരാജനായി നൃത്തം ചെയ്യുമ്പോൾ കൈലാസത്തിൽ സകല ദേവതാ സാന്നിധ്യവും ഉണ്ടെന്നാണ് സങ്കല്പം പ്രദോഷസന്ധിയിൽ ഭക്തിയോടെ ഭഗവാനെ ഭജിച്ചാൽ സകല ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുന്നതുമാണ് ശിവപാർവതിമാർ ഏറ്റവും പ്രസന്നരായിരിക്കുന്ന പ്രദോഷസന്ധിയിൽ കൂവളത്തില കൊണ്ട് അർച്ചന നടത്തിയാൽ സന്താനലാഭം ആയുരാരോഗ്യം സന്തുഷ്ട കുടുംബജീവിതം എന്നിവ ലഭിക്കുന്നതാണ് ക്ഷിപ്രകോപിയായ ഭഗവാനെ ശാന്തസ്വരൂപനാക്കുന്നതിന് ശിവ അഷ്ടകം ശിവ അഷ്ടോത്തരം തുടങ്ങിയവ ജപിക്കുന്നത് ഉത്തമമാണ് ശിവാഷ്ടകം നിത്യേന ജപിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നീങ്ങി ജീവിതം സുഗമമായി മുന്നോട്ടു പോകാൻ സഹായിക്കുന്നതാണ് ഇനി പ്രദോഷവ്രതം തുടർച്ചയായിട്ട് എടുക്കുന്നവർക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ വ്രതമെടുക്കാൻ സാധിക്കാതെ വരും സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ വ്രതമെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്കും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കാനും വ്രതം എടുക്കുന്ന അതേ രീതിയിലുള്ള ഫലങ്ങൾ ലഭിക്കാനും ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി പ്രദോഷവ്രതം എടുക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചെന്നും വരില്ല അങ്ങനെയുള്ളപ്പോൾ ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്കും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവർക്കും ഇനി ഭഗവാനെ പൂജ ചെയ്യാൻ സാധിക്കാത്തവർക്കും എന്തു ചെയ്താലാണ് ഇരട്ടിഫലം അല്ലെങ്കിൽ പൂർണ്ണ ഫലം ലഭിക്കുന്നതെന്നും നോക്കാം അതായത് ചിലർക്ക് വ്രതമെടുക്കാൻ സാധിക്കാത്തത് പീരീഡ്സ് ആയിരിക്കുന്നത് കൊണ്ടായിരിക്കാം മറ്റു ചിലർക്ക് പുലവാലായ്മയോ ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു കാരണം കൊണ്ടും വ്രതമെടുക്കാൻ സാധിച്ചെന്നും വരില്ല എന്നാൽ പൂജ ചെയ്യുമ്പോഴും വ്രതമനുഷ്ഠിക്കുമ്പോഴും ക്ഷേത്രദർശനം നടത്തുമ്പോഴും എത്രത്തോളം ഫലങ്ങളാണോ ലഭിക്കുന്നത് അത്രത്തോളം ഫലങ്ങൾ വ്രതം എടുക്കാത്തവർക്കും ലഭിക്കുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇനി വ്രതമെടുക്കാനും ക്ഷേത്രത്തിൽ പോകാനും പൂജ ചെയ്യാനും സാധിക്കാത്തവർ പ്രദോഷ ദിനത്തിൽ പൂർണ്ണ ലഭിക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അതിൽ ഒന്നാമത്തേത് പ്രദോഷ ദിവസം പശുവിന് ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണം നൽകുന്നത് ഉത്തമമാണ് ഈ ദിവസം പശുവിന് പഴമോ അതല്ലെങ്കിൽ പുല്ലോ അതുമല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നത് എന്താണോ അത് വാങ്ങി നൽകാവുന്നതാണ് പ്രദോഷ ദിവസം പശുവിന് ഭക്ഷണം നൽകുന്നതിലൂടെ പല ആയിരം പൂജകൾ ചെയ്താൽ ലഭിക്കുന്ന അത്ര ഫലം നമുക്ക് ലഭിക്കുന്നതാണ് പ്രദോഷ ദിവസം നിങ്ങൾക്ക് എപ്പോഴാണോ നേരം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഭക്ഷണം പശുവിന് നൽകാവുന്നതാണ് ഇനി രണ്ടാമതായി പ്രായമായവർക്കും നിവൃത്തിയില്ലാതെ ജീവിക്കുന്നവർക്കും ആരോഗ്യം ഇല്ലാത്തവർക്കും സ്വന്തമായി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തവർക്കും പ്രദോഷ ദിവസം അന്നദാനം നടത്തുന്നത് ഉത്തമമാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വ്രതമെടുക്കാൻ സാധിക്കാത്തവരും ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരും മറ്റു പൂജകൾ നടത്താൻ സാധിക്കാത്തവരും തീർച്ചയായും അന്നദാനം നടത്തിയാൽ നമ്മൾ ഈശ്വരനെ തേടി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഈശ്വരൻ നമ്മളെ തേടി വരുന്നതാണ് അതുകൊണ്ട് പ്രദോഷ ദിവസം വ്രതമെടുക്കാൻ സാധിക്കാത്തവരും ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്തവരും പൂജകൾ ചെയ്യാൻ സാധിക്കാത്തവരും തീർച്ചയായും ഈ രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ചെയ്തു നോക്കുക തീർച്ചയായും ശിവഭഗവാൻ നിങ്ങളെ തേടി വരുന്നതാണ് പ്രദോഷ ദിവസം ഇരട്ടി ഫലം ലഭിക്കാൻ വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കാൻ സാധിക്കാത്തവരും അന്നേ ദിവസം രാവിലെ കുളിച്ച് ഭസ്മം തൊട്ടതിന് ശേഷം ശിവ ജപിക്കുന്നത് ഉത്തമമാണ് ശിവാഷ്ടകം ഭയോടുകൂടി ജവിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലമാകുന്നതാണ് ഇനി ശിവാഷ്ടകവും അതിൻ്റെ അർത്ഥവും എന്താണെന്ന് നോക്കാം പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭു മേശേ ഇനി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ശ്രീ പരമേശ്വരൻ പ്രഭുവും പ്രാണനാഥനുമാണ് ലോകാധിപതിയാണ് ജഗന്നാഥനാണ് എപ്പോഴും സന്തുഷ്ടനാണ് ത്രികാല അധിപനും ശിവശങ്കരനും ശംഭുവുമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ നമസ്കരിക്കുന്നു ഗലേരുണ്ടമാലം ർപ്പജാലം മഹാകാലകാലം ഗണേശാതിപാലം ജടാചൂട ഗംഗോത്തരം ഗർവിശിഷ്യം ശിവശങ്കരം ശംഭു മീശാനമീടെ തലയോട്ടിക്കൊണ്ടുള്ള ഹാരം കഴുത്തിലണിഞ്ഞ ശരീരത്തിൽ സർപ്പങ്ങളെ ധരിക്കുന്ന കാലകാലനും ഗണപാലകനും ജടക്കെട്ടിൽ ഗംഗയുടെ തിരയിളക്കത്തോടു കൂടിയവനുമായ ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു മുദാമാകരം മണ്ഡനം മണ്ഡയന്തം മഹാമണ്ഡലം ഭസ്മഭൂഷാദരന്തം അനാദിപാരം മഹാമോഹമാനം ശിവം ശങ്കരം ശംഭൂമീശാനമേടെ ഐശ്വര്യത്തിൻ്റെ ഇരിപ്പിടവും ആഭരണങ്ങൾ ധരിച്ചവനും സദാ പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവനും ഭസ്മം പൂശിയവനും ആദിയും അന്തവും ഇല്ലാത്തവനും മോഹങ്ങളെ സംസ്കരിക്കുന്നവനുമായ ഭഗവാനെ ഞാൻ സ്തുതിക്കുന്നു മഹാപാപനാശം സദാ സുപ്രകാശം ഗിരീശം ഗണേശം സുരേഷം മഹേശം ശിവം ശങ്കരം ശംഭൂമിശാനമേടെ ആകാശത്തിന് കീഴിൽ പാർക്കുന്നവനും ഉച്ചത്തിൽ അട്ടഹസിക്കുന്നവനും പാപത്തെ സംഹരിക്കുന്നവനും പ്രകാശപൂരിതനും ഗിരീശനും ഗണേശനും മഹേശനുമായ ശിവഭഗവാനെ ഞാൻ വണങ്ങുന്നു ഗിരീന്ദ്രാത്മജാ സംഗൃദേഹം ഗിരൗ സംസ്ഥിതം സർവേഹം പരബ്രഹ്മ പിർവത്യമാനം ശിവം ശങ്കരം ശംഭൂമീശാനമേടേ സ്വശരീരം പാർവതീദേവിക്കു പകുത്തു നൽകിയ അർദ്ധനാരീശ്വരനും പർവ്വതവാസിയും ഭവനമില്ലാത്തവനും ബ്രഹ്മാദികളാൽ സ്തുതിക്കപ്പെടുന്നവനും ശിവനും ശങ്കരനും ഗർവനുമായ പരമേശ്വരനെ നമിക്കുന്നു ത്രിശൂലം ദദാനം പദാം ശിവം ശങ്കരം ശംഭൂമീശാനമീടെ തലയോട്ടിയും ത്രിശൂലവും കൈകളിൽ വഹിച്ചവനും പാദങ്ങളിൽ നമിക്കുന്ന ഭക്തർക്ക് ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കുന്നവനും കാളവാഹനനും ദേവദേവനുമായ ഈശ്വരനു മുന്നിൽ കൈകൂപ്പുന്നു ശരച്ചാത്രം ഗിണാനന്ദപാത്രം ത്രിനേത്രം പവിത്രം ധനേശ്യമിത്രം അപർണ കളത്രം സദാസരിത്രം ശിവശങ്കരം ശംഭൂമിശാനമീടെ ശരചന്ദ്രന്റെ വെണ്മയെ വെല്ലുന്ന തിളങ്ങുന്ന മേനിയുള്ള അഷ്ടഗുണങ്ങൾക്കും അഷ്ടൈശ്വര്യങ്ങൾക്കും ഇരിപ്പിടവും മൂന്നു നയനങ്ങളുള്ളവനും കുബേരമിത്രനും പാർവതി വല്ലഭനും അത്ഭുതചരിതനുമായ പരമേശ്വരനെ പ്രാർത്ഥിക്കുന്നു ഹരം സർപ്പഹാരം വേദസാരം സദാ നിർവികാരം നിർവിസന്തം ശിവം ശങ്കരം ശംഭു മീശാനമീടെ ഹരനും സർപ്പഹാരമണിഞ്ഞവനും ശ്മശാനത്തിൽ വിഹരിക്കുന്നവനും വേദപ്പൊരുളും നിർവികാരനും മനെ ചുട്ടുചാരമാക്കിയവനുമായ സംഹാരമൂർത്തിയുടെ പാതാരിന്ദ്രിൽ പ്രണമിക്കുന്നുപുത്രം സുധാന്യം സുമിത്രം കളത്രം വിചിത്ര സമാരാധ്യമോക്ഷം പ്രയാദി ശിവാഷ്ടകം നിത്യവും രാവിലെ ഭക്തിയോടെ പാരായണം ചെയ്യുന്നവർക്ക് സൽസന്ധാനം ധനം ധാന്യം മിത്രം കളത്രം മോക്ഷം എന്നിവ ലഭ്യമാകുമെന്നാണ് ഈ വരികളുടെ അർത്ഥം എല്ലാവർക്കും പ്രദോഷ ദിവസം വ്രതമെടുക്കാൻ സാധിക്കട്ടെ എന്നും ഇനി വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്ക് പൂർണ്ണ ഫലം ലഭിക്കാൻ വീഡിയോയിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് പരെ നന്ദി നമസ്കാരം